ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി കോച്ചിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് രോഗങ്ങളും അവബാധിക്കുന്ന ശരീരഭാഗങ്ങളും അതായത് ഓരോ രോഗങ്ങളും ശരീരത്തിലെ ഏതൊക്കെ അവയവത്തെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് അതോടൊപ്പം തന്നെ പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ച രോഗങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ടൈമിൽ കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ രോഗമാണ് കോളറ മനുഷ്യ ശരീരത്തിലെ ചെറുകുടനെ ബാധിക്കുന്ന രോഗമാണ് കോളറ ഇത് മലിന പകരുന്നത് മനുഷ്യ ശരീരത്തിലെ ചെറുകുടനെ ബാധിക്കുന്ന രോഗമാണ് കോളറ മലിന പകരുന്നത് വിബ്രിയ കൊളറ എന്ന ബാക്ടീരിയയാണ് കോളറ രോഗത്തിന് കാരണം വിബ്രിയ കോളർ എന്ന ബാക്ടീരിയയാണ് കോളറ രോഗത്തിന് കാരണം അടുത്തത് ടൈഫോയിഡ് സന്നിപാത ജ്വരം എന്നും അറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ് ടൈഫോയിഡും മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിനെ തന്നെയാണ് ബാധിക്കുന്നത് ടൈഫോയിഡും മലിനജലം അല്ലെങ്കിൽ മലിനപ്പെട്ട ഭക്ഷണ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത് സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് രോഗത്തിന് കാരണം സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് രോഗത്തിന് കാരണം അടുത്തതാണ് പ്ലേഗ് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണം എന്ന് അറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് പ്രധാനമായും എലിച്ചെല്ലുകളിലൂടെയാണ് ഈ രോഗം പകരുന്നത് എലിച്ചെല്ലുകളിലൂടെ പകരുന്ന രോഗമാണ് പ്ലേഗ് എർസീനിയ പേസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരി എർസീനിയ പേസ്റ്റീസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരി പ്ലേഗ് രോഗം രക്തധമനികളെയും ശ്വാസകോശത്തെയുമാണ് ബാധിക്കുന്നത് പ്ലേഗ് രോഗം രക്തകുധമനികളെയും ശ്വാസകോശത്തെയുമാണ് ബാധിക്കുന്നത് അടുത്തത് കുഷ്ഠം മനുഷ്യ ശരീരത്തിലെ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠം മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠം കുഷ്ഠരോഗം സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് സമ്പർക്കത്തിലൂടെയാണ് കുഷ്ഠരോഗം പകരുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയ ആണ് രോഗകാരി മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയയാണ് രോഗകാരി അടുത്തത് ടെറ്റനസ് ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗവും ടെറ്റനസ് രോഗം തന്നെയാണ് ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗവും ടെറ്റനസ് രോഗമാണ് ഇത് മനുഷ്യ ശരീരത്തിലെ പേശികളെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യ ശരീരത്തിലെ പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് രോഗകാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ആണ് രോഗകാരണം ടെറ്റനസ് രോഗം മുറിവിലൂടെയാണ് പകരുന്നത് ടൈറ്റനസ് രോഗം മുറിവിലൂടെയാണ് പകരുന്നത് അടുത്തത് എയ്ഡ്സ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ആണ് ആക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെയാണ് ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന രോഗമാണ് എയ്ഡ്സ് രക്തത്തിലെ ലിംഫോസിറ്റികളെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് എയ്ഡ്സ് രക്തത്തിലെ ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് ആണ് എച്ച് ഐ വി എച്ച് ഐ വി രോഗ എച്ച് ഐ വി എന്ന വൈറസിൻ്റെ ഫുൾഫോമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വിയുടെ ഫുൾഫോമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അടുത്ത രോഗം ഓട്ടിറ്റിസ് ഓട്ടിറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ചെവിയെ ബാധിക്കുന്നു ചെവിയെ ബാധിക്കുന്ന രോഗമാണ് ഓട്ടിറ്റിസ് ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ഈ രോഗം ബാധിക്കാം അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചെവിയെ ബാധിക്കുന്ന രോഗമാണ് ഓ ടിറ്റീസ് ഇത് ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ബാധിക്കാം അടുത്തത് ജിൻജുവൈറ്റിസ് അല്ലെങ്കിൽ പയോറിയ ജിൻജിവൈറ്റീസ് അല്ലെങ്കിൽ പയോറിയ എന്ന രോഗം മനുഷ്യ ശരീരത്തിൻ്റെ പല്ല് അല്ലെങ്കിൽ മോണയെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യൻ്റെ പല്ലിനെ അല്ലെങ്കിൽ മോണയെ ബാധിക്കുന്ന രോഗമാണ് ജിൻജുവൈറ്റീസ് അല്ലെങ്കിൽ പയോറിയ ഒരുതരം ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് പയ്യ പല്ലുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ജിഞ്ചുവൈറ്റീസ് അല്ലെങ്കിൽ പയോറിയ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് പല്ലുകൾക്കുണ്ടാകുന്ന ക്ഷയമാണ് ജിൻജൈറ്റീസ് അല്ലെങ്കിൽ പയോറിയ അടുത്തത് പന്നിപ്പനി പന്നിപ്പനി ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പന്നിപ്പനി എച്ച് വൺ എൻ മൺ എന്ന വൈറസ് ആണ് പന്നിപ്പനിയുടെ കാരണം എച്ച് വൺ എൻ മൺ എന്ന വൈറസാണ് പന്നിപ്പനിക്ക് കാരണം എന്നാൽ പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ മൺ എന്ന രോഗം വൈറസാണേ അപ്പോൾ എച്ച് ഫൈവ് എൻ മൺ ആണെങ്കിൽ പക്ഷിപ്പനി എച്ച് വൺ എൻ വൺ ആണെങ്കിൽ പന്നിപ്പനി അടുത്തത് ലുക്കീമിയ സാധാരണയായിട്ട് ബ്ലഡ് ക്യാൻസർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ലുക്കീമിയ രക്തത്തെയും രക്തകലകളെയും ബാധിക്കുന്ന രോഗമാണ് ലുക്കീമിയ രക്തത്തെയും രക്തകലകളെയും ബാധിക്കുന്ന രോഗമാണ് ലുക്കിമിയ സാധാരണ രീതിയിൽ ബ്ലഡ് ക്യാൻസർ എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത് അടുത്ത രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് നോർമലി വിളിക്കുന്ന പ്രമേഹം പാനിക്രിയാസിനെ ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം പാനിക്രിയാസിനെ ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം ഡയബറ്റിസ് മെലിറ്റസ് എന്ന പേരിലും അറിയപ്പെടുന്നു ഡയബറ്റിസ് മെലിറ്റസ് എന്ന പേരിലും അറിയപ്പെടുന്ന രോഗമാണ് പ്രമേഹം മനുഷ്യൻ്റെ ശരീരത്തിൽ ഗ്ലൂക്കോ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം അടുത്തത് സാർസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നതാണ് സാർസിൻ്റെ ഫുൾ ഫോം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഇതൊരു വൈറസ് രോഗമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ശ്വാസകോശയാണ് സാർസ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ശ്വാസകോശയാണ് സാർസ് രോഗവും ബാധിക്കുന്നത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും ശരീരദ്രവത്തിലൂടെയും പകടുന്ന രോഗമാണ് സാർസ് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും ശരീരദ്രവത്തിലൂടെയും പകര പകരുന്ന രോഗമാണ് സാർസ് അടുത്തത് വില്ലൻ ചുമ വില്ലൻ ചുമ ശ്വാസകോശത്തെ തന്നെയാണ് ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ശ്വാസകോശത്തെ തന്നെയാണ് വില്ലൻ ചുമയും ബാധിക്കുന്നത് ഉപ്പിൻ കഫ് പെർടൂസിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് വില്ലഞ്ചുമ ഊപ്പിംഗ് കഫ് പെർടൂസിസ് എന്ന പേരുകളിലും വില്ലഞ്ചുമ അറിയപ്പെടുന്നുണ്ട് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് വില്ലഞ്ചുമയും പകരുന്നത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് വില്ലഞ്ചുമ പകരുന്നത് അടുത്തത് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ആസ്മ ആസ്മ ബ്രോങ്കൈറ്റിസ് ഈ രണ്ട് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങൾ തന്നെയാണ് ആസ്മയും ബ്രോങ്കറ്റീസും പറയുമ്പോൾ ഒരു ഒരുപോലെ പറയുമെങ്കിലും ചെറിയ ഡിഫറൻസ് രണ്ട് രോഗത്തിലുമുണ്ട് ഇത് രണ്ടും ശ്വാസകോശ രോഗങ്ങളാണ് അടുത്തത് ന്യൂമോണിയ ന്യൂമോണിയ വായുവിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ന്യൂമോണിയ ഇത് മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തെ തന്നെയാണ് ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ന്യൂമോണിയ സ്ട്രെപ്റ്റോ കോക്കസ് ന്യൂമോണിയ എന്നതാണ് ബാക്ടീരിയയുടെ പേര് സ്ട്രെപ്റ്റോ കോക്കസ് ന്യൂമോണിയ എന്നതാണ് ബാക്ടീരിയയുടെ പേര് അടുത്തത് ക്ഷയം ക്ഷയം ട്യൂബർക്കിലോസിസ് ബാസിലസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം ക്ഷയരോഗവും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ക്ഷയരോഗവും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണം അടുത്തത് തിമിരം തിമിരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്ന രോഗമാണ് തിമിരം കണ്ണിൻ്റെ ലെൻസ് അതാരമാകുന്ന രോഗമാണ് തിമിര തിമിര രോഗത്തിൻ്റെ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്നത് ലെൻസ് കണ്ണിലെ ലെൻസാണ് തിമിര രോഗ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്നത് അടുത്ത രോഗം ട്രക്കോമ ട്രക്കോമയും കണ്ണിനെ തന്നെ ബാധിക്കുന്ന രോഗമാണ് കണ്ണിലെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന രോഗമാണ് ട്രക്കോമ കണ്ണിലെ ബാക്ടീരിയകളുടെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന രോഗമാണ് ട്രക്കോമ അടുത്തത് മയോപ്പിയ മയോപ്പിയയും കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ കഴിയുകയും അകലെ വസ്തുക്കളെ കൃത്യമായി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് മയോപ്യ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി മയോപ്യ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് മാറ്റാൻ യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് പലതവണ പി സി ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് മയോപ്യയുടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് അടുത്തത് സോറിയാസിസ് സോറിയാസിസ് എന്നത് ത്വക്ക് രോഗമാണ് ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ് മനുഷ്യ ശരീരത്തിൻ്റെ മുകൾ ഭാഗം ത്വക്കിൻ്റെ മുകൾ ഭാഗം വെളുത്തു നിറത്തിൽ ഇളകുന്ന ശൽക്കങ്ങളായി വരുന്ന രോഗമാണ് സോറിയാസിസ് മനുഷ്യ ശരീരത്തിൻ്റെ തൊക്കിൻ്റെ മുഗൾ ഭാഗം വെളുത്ത് രൂപത്തിൽ ഇളകുന്ന ശൽക്കങ്ങളായിട്ട് രൂപപ്പെടുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് ഒക്ടോബർ ഇരുപത്തൊമ്പാണ് വേൾഡ് സോറിയാസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തൊമ്പത് ലോക സോറിയാസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് അടുത്തത് ഡെർമൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ മെലനോവ ഈ രോഗങ്ങളെല്ലാം തൊക്കിനെ തന്നെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഡെർമൈറ്റിസ് എക്സിമ മെലനോവ എന്നിവ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് തൊക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി ഇതും കൂടെ ഓർത്തുവെക്കുക തൊക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി അടുത്തത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് കണ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് കണ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അടുത്തത് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടീസ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടീസ് മനുഷ്യൻ്റെ കരലിനെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യൻ്റെ കരലിനെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം ശരീരത്തിലെ ബില്ലുറൂബിൻ്റെ അളവ് കൂടുന്നത് മൂലം ശരീരത്തിൻ്റെ തൊക്ക് കണ്ണിൻ്റെ വെള്ളം വെള്ള എന്നിവയെല്ലാം മഞ്ഞ നിറമാകുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം മനുഷ്യ ശരീരത്തിലെ ബിലുറൂബിൻ്റെ അളവ് കൂടുന്നതു പോലും മനുഷ്യ ശരീരത്തിൻ്റെ നിറം മഞ്ഞെ കളറാകുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം മനുഷ്യ ശരീരത്തിലെ തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ മനുഷ്യ ശരീരത്തിലെ തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ കൊറനേ ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന ബാക്ടീരിയാണ് ഡിഫ്തീരിയ രോഗത്തിന് കാരണം കൊറനേ ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന ബാക്ടീരിയയാണ് ഡിഫ്തീരിയ രോഗത്തിന് കാരണം അടുത്തത് ടോൺ ടോൺസിലൈറ്റിസ് ടോൺസിലൈറ്റിസ് ടോൺസിൽസ് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് ടോൺ ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് വൈറസ് വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ തൊണ്ടയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ടോൺസിലൈറ്റീസ് വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ തൊണ്ടയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ടോൺസിലൈറ്റിസ് അടുത്തത് വാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യ ശരീരത്തിലെ സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് വാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അടുത്തത് മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ് തലച്ചോറിൻ അല്ലെങ്കിൽ സൂക്ഷ്മനയെ ബാധിക്കുന്ന രോഗമാണ് തലച്ചോറിനെ അല്ലെങ്കിൽ സൂഷ്നയെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റീസ് വൈറസ് ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ മൂലം തലച്ചോറിനെയും സൂക്ഷ്മനെയും ആവരണം ചെയ്തിരിക്കുന്ന മെനിഞ്ചസ് എന്ന ഒരു പാളിയുണ്ട് ആ ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസ് എന്നറിയപ്പെടുന്നത് വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ഫംഗസ് മൂലമോ തലച്ചോറും സൂക്ഷ്മനെയും ആവരണം ചെയ്തിരിക്കുന്ന മെനിഞ്ചസ് എന്ന പാളിക്കുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റീസ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് മലേറിയ മനുഷ്യ ശരീരത്തിലെ പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് മലേറിയ മനുഷ്യ ശരീരത്തിലെ പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് മലേറിയ ചതുപ്പ് രോഗം അല്ലെങ്കിൽ മാർഷ് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗവും മലേറിയ തന്നെയാണ് ചതുപ്പ് രോഗം അല്ലെങ്കിൽ മാർഷ് ഫീവർ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗവും മലേറിയ തന്നെയാണ് മലേറിയ ഒരു പ്രോട്ടസോവ രോഗമാണ് മലേറിയ ഒരു പ്രോട്ടസോവ രോഗമാണ് അനോഫിലസ് കൊതുകുകളാണ് മലേറിയ രോഗം പകർ പടർത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ് മലേറിയ രോഗം പടർത്തുന്നത് അടുത്തത് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി മനുഷ്യ ശരീരത്തിലെ പ്ലീഹെ തന്നെ ബാധിക്കുന്ന രോഗമാണ് മനുഷ്യ ശരീരത്തിലെ പ്ലീഹയെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി എന്ന കൊതു കൊതുകുകളാണ് ഈ രോഗം പകർത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി എന്ന കൊതുകുകളാണ് രോഗവാഹികൾ ഡെങ്കിപ്പനിക്ക് ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനിയും ഒരു വൈറസ് രോഗമാണ് അടുത്തത് നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് എന്നാൽ വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫ്രോളജി എന്നാണ് അടുത്തത് പേപ്പട്ടി വിഷം പേപ്പട്ടി വിഷം മനുഷ്യ ശരീരത്തിലെ തലച്ചോറിനെ ബാധിക്കുന്നു മനുഷ്യ ശരീരത്തിലെ തലച്ചോറിനെയാണ് പേപ്പട്ടി വിഷം ബാധിക്കുന്നത് റേബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്ററാണ് റേബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ് അടുത്തത് ഗോയിറ്റർ ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിട്ടറ് ഗോയിറ്റർ എന്നത് മനുഷ്യ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ശരീരത്തിലെ ഐഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ മനുഷ്യ ശരീരത്തിൽ ഐഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ ആഡംസ് ആപ്പിളെന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയെന്നും അറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ആഡംസ് ആപ്പിളെന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും കാൽസിറ്റോണിൻ തൈറോക്സിൻ എന്നിവയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തുക്കുക ഇങ്ങനെയുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ കൂട്ടുകാരുമായിട്ടുമെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ ലൈക്ക് കമൻറ്റ് എല്ലാം രേഖപ്പെടുത്തുക അടുത്ത പുതിയ ക്ലാസ്സുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം പി കോച്ച്